ഏപ്രിൽ വരുന്ന വിയോഗ വാർത്ത ചങ്ങനാശ്ശേരി എം എൽ എ സി എഫ് തോമസിന്റെ അദ്ദേഹം അന്തരിച്ചിരിക്കുന്നു. 81 വയസ്സായിരുന്നു. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഒരാഴ്ചയായി ആരോഗ്യപരമായ കാരണങ്ങളാൽ ആശുപത്രിയിൽ തന്നെയായിരുന്നു. ടി ജി സജിത വിശദാംശങ്ങൾ നൽകും. സജിത, വളരെ പ്രധാനപ്പെട്ട കേരള കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും സമുന്നതനായ നേതാക്കളിൽ ഒരാൾ, യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ, വലിയ രീതിയിലുള്ള വിയോഗ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പ്രധാനപ്പെട്ട നേതാക്കളടക്കം പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സി എഫ് തോമസിന്റെ അന്ത്യം എങ്ങനെയാണ് രാഷ്ട്രീയപരമായി നോക്കിക്കാണേണ്ടത്? എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യമുണ്ടായത്? വിശദാംശം. കേരള രാഷ്ട്രീയത്തിന് തീർച്ചയായും വലിയ നഷ്ടമാണ് സി എഫ് തോമസ് എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ അന്ത്യം. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലാണ് അത് ഏറെയധികം നഷ്ടമുണ്ടാക്കുന്നത് എന്നതാണ് പ്രസക്തമായ ഒരു കാര്യം. അദ്ദേഹം 40 വർഷക്കാലമായി എം എൽ എ ആയി പ്രവർത്തിച്ച വ്യക്തിയാണ്. ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൻ്റെ ദീർഘനാളം പ്രതിനിധീകരിച്ചു എന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ സ്വാധീനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കെ എം മാണിക്കൊപ്പം ദീർഘനാളുകളെ പ്രവർത്തിച്ചു. കെ എം മാണിയുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ അദ്ദേഹത്തെ എടുക്കുന്നതിന്, കെ എം മാണിക്ക് സ്വീകരി പല രാഷ്ട്രീയ തീരുമാനങ്ങളും എടുക്കുന്നതിൽ നിർണായക സ്വാധീന ശക്തിയായി പ്രവർത്തിച്ചത് സി എഫ് തോമസ് ആണ്. മുൻപ് ഇടതുമുന്നണിയിലേക്ക് ഈ കെ എം മാണിക്കൊപ്പമുള്ള കേരള കോൺഗ്രസ് നീങ്ങുന്ന ഒരു ഘട്ടത്തിൽ അന്ന് സി എഫ് തോമസ് എടുത്ത നിലപാട് അത് വളരെ പ്രസക്തമായിരുന്നു. താൻ ഇടതുമുന്നണിയിലേക്കില്ല എന്നൊരു നിലപാടെന്ന് സി എഫ് തോമസ് സ്വീകരിച്ചിരുന്നു. ആ നിലപാടൊക്കെ അന്ന് വളരെ പ്രസക്തമായി കെ എം മാണി സ്വീകരിക്കുകയും ചെയ്തു. ആദ്യകാലം മുതൽ ഏതാണ്ട് കേരള കോൺഗ്രസ് പ്രസ്ഥാനം രൂപം കൊള്ളുന്ന 64 മുതൽ അദ്ദേഹം 64 പ്രസംഗം കേൾക്കാൻ തിരുനക്കര മൈതാനത്ത് മന്നത്ത് പത്മനാഭന്റെയും ജോർജ് സാറിന്റെ ഒക്കെ പ്രസംഗം കേൾക്കാൻ അദ്ദേഹം തിരുനക്കര മൈതാനത്ത് വന്നിരുന്നു കോൺഗ്രസ് ഉപേക്ഷിച്ച്. അങ്ങനെ കേരള കോൺഗ്രസിന്റെ ആവിർഭാവ കാലം മുതൽ, തുടക്കം നാൾ മുതൽ തന്നെ കേരള കോൺഗ്രസ്സുകാരനായി മാറിയ സി എഫ് തോമസ് സാർ അവസാനം വരെ ഒരു കേരള കോൺഗ്രസ്സുകാരനായി തന്നെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അദ്ദേഹം ഒരു ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു നേതാവായിരുന്നു സി എഫ് തോമസ് സാർ. 80 അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ ജയിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണെങ്കിൽ പോലും അന്ന് മാണി സാറിന്റെ പാർട്ടിയും അതുപോലെ തന്നെ എ കെ ആന്റണി ഗ്രൂപ്പും ഒക്കെ തന്നെ ഇടതുപക്ഷ മുന്നണിയോട് ചേർന്നപ്പോൾ അങ്ങനെയാണ് സി എഫ് തോമസ് സാർ ആദ്യമായി ചങ്ങനാശ്ശേരിയിൽ നിന്ന് എം എൽ എ ആകുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സെപ്പോഴും ഒരു ജനാധിപത്യ ചേരിയിൽ ഐക്യ ജനാധിപത്യ മുന്നോടൊപ്പം നിൽക്കണം എന്നുള്ള ഒരു മനസ്സായിരുന്നു അദ്ദേഹത്തിനുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കിടയിൽ അദ്ദേഹം പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹം ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല, ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം ഉണ്ടാകുകയില്ല എന്നൊരു പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് അദ്ദേഹത്തെ നിര്യാണത്തിലേക്ക് പിന്നെ ഇപ്പോൾ എത്തിച്ചപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ ഉള്ളത്. മാണി സാറിന്റെ ഏറ്റവും നല്ല അടുത്ത വിശ്വസ്തനായിട്ട് പോകുന്ന ഒരു നേതാവായിട്ടാണ് സി എഫ് തോമസ് സാറിനെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാർക്കോഴ വിഷയത്തിൽ മാണി സാറിനെതിരെ നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ അന്വേഷണ കമ്മീഷനിൽ ഞാനും അംഗമായിരുന്നു. അദ്ദേഹം അതിന്റെ ആ കമ്മീഷന്റെ ചെയർമാനായിരുന്നു. ആ നാളുകളിൽ കുറെ കൂടെ അടുത്ത് വ്യക്തിപരമായ കുറെ കുറെ അടുത്ത് തുറന്ന് സംസാരിക്കാനൊക്കെ അവസരം അപ്പോഴും കിട്ടിയിട്ടുണ്ട്. പക്ഷേ വളരെ ആ നിയോജക മണ്ഡലമായിരുന്നു അദ്ദേഹത്തിന്റെ ലോകം. ചങ്ങനാശ്ശേരി വിട്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയമില്ലായിരുന്നു. ചങ്ങനാശ്ശേരിയുടെ നാലതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കാനാണ് എക്കാലത്തും അദ്ദേഹം ആഗ്രഹിച്ചിട്ടുള്ളത്. സംസ്ഥാന നേതാവായി പ്രവർത്തിക്കുമ്പോഴും ചങ്ങനാശ്ശേരിയുള്ള തട്ടകത്തിൽ നിന്ന് അദ്ദേഹം മാറാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രത്യേകതയായി ചങ്ങനാശ്ശേരിയിൽ എതിരാളികളുടെ പോലും എതിർപ്പ് ഏറ്റുവാങ്ങാത്ത വിധത്തിൽ വളരെ ശാന്തനായി സൗമ്യനായി അദ്ദേഹം അവരോടൊപ്പം തന്നെ നല്ല രീതിയിൽ പെരുമാറി രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിയോജക മണ്ഡലത്തിലെ എതിരാളികളോടൊപ്പം പോലും പ്രകടിപ്പിക്കാതെ പരസ്യ പ്രസ്താവനകളിലും പ്രസംഗങ്ങളിലും പോലും രാഷ്ട്രീയ എതിരാളികളെ നോവിക്കാതെ വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. ഒരു തവണ അദ്ദേഹം മന്ത്രിയായിരുന്നിട്ടുണ്ട്. 43 വർഷം എം എൽ എ ആയിരുന്നു. അദ്ദേഹത്തിന്റെ വിടവ് ചങ്ങനാശ്ശേരി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മുമ്പിലും വരുന്ന ഒരു മുഖമെന്ന് പറയുന്നത് സി എഫ് തോമസ് സാറിന്റെ മുഖമായിരുന്നു. ആ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. ദീർഘകാലമായി ഒരു ഒരു ആരോപണത്തിന് വിധേയനാകാതെ പൊതുരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് എം എൽ എ ആയി മന്ത്രിയായി പ്രവർത്തിക്കാൻ കഴിയുന്ന അപൂർവം വ്യക്തിത്വങ്ങളിലൊന്നായിട്ടാണ് സി എഫ് തോമസിനെ കാണാൻ കഴിഞ്ഞത്. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന് സി എഫ് തോമസിന്റെ നിര്യാണം ജനാധിപത്യ ചേരിക്കും വലിയ നഷ്ടമാണ്. അദ്ദേഹം ഇപ്പോൾ ഈ പിളർപ്പുണ്ടായതിന് ശേഷം അദ്ദേഹം പി ജോസ് സാറിന്റെ അദ്ദേഹത്തോടൊപ്പം നിന്നാണ് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജോസഫ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം, മൂന്ന് എം എൽ എ മാരുണ്ടായിരുന്ന ഒരു പാർട്ടിയിൽ ജോസഫ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആബ്സെൻസ് അത് അവർക്കൊരു വലിയ നഷ്ടം തന്നെയാണ്. കാരണം മാണി ഗ്രൂപ്പ് പിളർന്നപ്പോൾ മാണി ഗ്രൂപ്പിന്റെ മുഖമായിട്ട് അവരൊക്കെ പോസ്റ്ററുകളിലും ബാനറുകളിലും ഒക്കെ ബിജോസ് സാറിനോടൊപ്പം കാണിച്ചിരുന്ന ഒരു മുഖം സി എഫ് തോമസ് സാറിന്റെ ആയിരുന്നു.
റൈറ്റ്. തീർച്ചയായും ശ്രീ ആന്റണി രാജു ആണ് പ്രതികരിച്ചത്. അദ്ദേഹമാണ് അനുസ്മരിച്ചത് സി എഫ് തോമസിന്റെ വിയോഗത്തിൽ. ഒരു ചെറിയ ഇടവേള കൂടി.